ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ ജോഗ്രഫിയിൽ അഗ്രികൾച്ചറിൻ്റെ ചാപ്റ്ററിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ടു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഫ്രോം ദാറ്റ് ചാപ്റ്റർ, സച്ച് ആസ് ഗ്ലോബലൈസേഷൻ ആൻഡ് അഗ്രികൾച്ചർ ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ ടു ദി നാഷണൽ എക്കോണമി. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഗ്ലോബലൈസേഷൻ ആൻഡ് അഗ്രികൾച്ചർ. നമുക്കറിയാം ഗ്ലോബലൈസേഷന് അതിനൊരുപാട് ഡീമെറിറ്റ്സും മെറിറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഗ്ലോബലൈസേഷൻ്റെ എന്തെല്ലാം എഫക്ട്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിൽ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു 5 മാർക്ക് ക്വസ്റ്റിന് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റിനാണ്. അപ്പോൾ നമ്മളിവിടെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഒരുപോലെ പഠിച്ചിരിക്കണം. നമുക്ക് ഫസ്റ്റ് മെറിറ്റ്സ് നോക്കാം. മെറിറ്റ്സിലെ പോയിൻറ്റ് നമ്പർ 1, ഇന്ത്യൻ ഫാമേഴ്സ് വിൽ ഹാവ് ആക്സസ് ടു ഇൻ്റർനാഷണൽ മാർക്കറ്റ്. നമുക്കറിയാം ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഇൻ വിച്ച് ദ എൻ്റെ വേൾഡ് ഈ ഷ്രിങ്കിങ് ടു ദ സൈസ് ഓഫ് എ സ്മോൾ ഗ്ലോബൽ വില്ലേജ്. ട്രേഡ് വഴിയും കമ്മ്യൂണിക്കേഷൻ വഴിയും ട്രാൻസ്പോർട്ടേഷൻ വഴിയൊക്കെ ലോകം ഒരു ചെറിയൊരു വില്ലേജായി ചുരുങ്ങുന്ന ഒരു പ്രോസസ്സാണ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ കൺട്രിയും ഡോർസൊക്കെ അവർ എല്ലാ രാജ്യത്തിനോട് ഓപ്പൺ ചെയ്ത് കൊടുക്കും ഫോർ ട്രേഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫാമേഴ്സിന് നമ്മുടെ സ്റ്റേറ്റിൽ മാത്രമല്ല കൺട്രിയുടെ ഉള്ളിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലേക്കും നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് എല്ലാം എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത് ഇന്ത്യൻ ഫാമേഴ്സ് വിൽ ഹാവ് ആക്സസ് ടു ഇൻ്റർനാഷണൽ മാർക്കറ്റ്. അതാണ് പോയിൻറ്റ് നമ്പർ 1 മെറിറ്റ്സിൽ വരുന്നത്. ഇനി സെക്കൻഡ് മെറിറ്റ് ആണ് ഇറ്റ് വിൽ ലീഡ് ടു കോമ്പറ്റീഷൻ ആൻഡ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. നമുക്കറിയാം നമുക്ക് ഇന്ത്യയിലെ പല ഭാഗത്തും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് കൊമേഴ്ഷ്യൽ ഫാമിംഗ് വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഗ്ലോബലൈസേഷൻ വരുമ്പോൾ അവർ ഫാമേഴ്സ് ഡെഫിനറ്റ്ലി വിൽ സ്റ്റാർട്ട് ടു പ്രൊഡ്യൂസ് കൊമേഴ്ഷ്യലി. അപ്പോൾ അങ്ങനെ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് മെറിറ്റ്. ഗ്ലോബലൈസേഷൻ വരുന്നത് കൂടി നമ്മൾ ഈ ഒരു രീതിയിലേക്ക് മാറുന്നു. ആൻഡ് തേർഡ് ആൻഡ് ലാസ്റ്റ് മെറിറ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഇറ്റ് വിൽ ലീഡ് ടു എക്കണോമിക് ഡെവലപ്മെൻറ്റ്. നമുക്കറിയുന്ന കാര്യമാണ് നമ്മുടെ ആസ് ഫാർ ആസ് ഇന്ത്യ ഈസ് കൺസേൺ, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ നേഷൻ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഈ ഒരു ഗ്ലോബലൈസേഷൻ വരുന്നത് കൂടി നമ്മൾ കൊമേഴ്ഷ്യലൈസേഷനിലേക്ക് മാറുകയും അപ്പോൾ നമുക്ക് ഒരുപാട് ഹാർവസ്റ്റ് കിട്ടുകയും അത് നമുക്ക് എക്കണോമിക് ഡെവലപ്മെൻറ്റിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഈ പോയിൻറ്റ് നമ്പർ 1 ഉം 2 ഉം എല്ലാം കണക്റ്റഡ് ആണ്. ടു ലീഡ് ടു എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത്രയാണ് ഗ്ലോബലൈസേഷൻ്റെ മെറിറ്റ്സ് ഓൺ അഗ്രികൾച്ചർ സെക്ടർ. ഇനി നമുക്ക് നോക്കാം വട്ട് ആർ ദ ഡീമെറിറ്റ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ അഗ്രികൾച്ചർ. അതിൽ നമുക്കൊരു 3 പോയിൻ്റ് പഠിക്കാൻ വരുന്നുണ്ട്. പോയിൻ്റ് നമ്പർ 1, സ്മോൾ ഫാമേഴ്സ് ഓഫ് ഇന്ത്യ കാൺ കോമ്പീറ്റ് വിത്ത് ഫാമേഴ്സ് ഓഫ് ഡെവലപ്ഡ് നേഷൻ. നമുക്കറിയുന്ന കാര്യമാണ് ഇന്ത്യയിൽ അധികം ഫാമേഴ്സ് എല്ലാം സ്മോൾ സ്കെയിൽ ഫാമേഴ്സാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മറ്റ് രാജ്യങ്ങളിലെ ഫാമേഴ്സിനോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പോൾ നമ്മുടെ ടെക്നോളജിയൊക്കെ കുറച്ച് ബാക്കിലാണ്. അപ്പോൾ അതാണ് ഗ്ലോബലൈസേഷൻ്റെ മറ്റൊരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഡീമെറിറ്റ് എന്ന് പറയുന്നതാണ് ഇന്ത്യൻ ഫാമേഴ്സ് എസ്പെഷ്യലി സ്മോൾ ഫാമേഴ്സ് ഓഫ് ഇന്ത്യ കാൺ കോമ്പീറ്റ് വിത്ത് ഫാമേഴ്സ് ഓഫ് ഡെവലപ്ഡ് നേഷൻസ്. ഇനി സെക്കൻഡ് ഡീമെറിറ്റ് ആണ് MNCs എന്നൊക്കെ അറിയാവുന്നതാണ് മൾട്ടിനാഷണൽ കമ്പനീസ്. MNCs വിൽ എക്സ്പ്ലോയിറ്റ് ഇന്ത്യൻ ഫാമേഴ്സ്. അപ്പോൾ നമ്മുടെ പല ഇന്ത്യൻ ഫാമേഴ്സും ഇലിറ്ററേറ്റ് ആയിരിക്കും, അവർക്ക് പല ട്രേഡിനെ പറ്റിയൊന്നും ട്രേഡ് പോളിസി പറ്റുന്ന അറിയാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ MNCs വളരെ ഈസി ആയിട്ട് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ പ്രൊഡക്ട്സ് തന്നെ വളരെ ചീപ്പ് റേറ്റിൽ വാങ്ങുകയും പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ തന്നെ എന്നിട്ട് അവർക്കത് ഹൈ പ്രൈസിന് മറ്റു രാജ്യങ്ങളിൽ സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കൂടുതലുണ്ട് MNCs ക്യാൻ ഓർ ദേ മേ എക്സ്പ്ലോയിറ്റ് ഇന്ത്യൻ ഫാമേഴ്സ്. ഇനി ലാസ്റ്റ് ഡിമെറിറ്റ് ആണ് ഇന്ത്യൻ ഫാമേഴ്സ് മെ നോട്ട് ഗെറ്റ് ഇൻ്റർനാഷണൽ ബയേഴ്സ്. വൈ? ആസ് ക്വാളിറ്റി ഓഫ് അവർ ക്രോപ്സ് ഈസ് നോട്ട് ആസ് പെർ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്. ഈ മറ്റ് രാജ്യങ്ങളുമായി ട്രേഡ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി അഗ്രോ പ്രൊഡക്ട്സ് ട്രേഡ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് ഇൻ്റർനാഷണൽ നോംസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പല അഗ്രോ പ്രൊഡക്ട്സും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ അത്ര നല്ലതല്ല, ലോ ക്വാളിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അത് കാരണം നമുക്ക് പല സമയത്തും ഇൻ്റർനാഷണൽ ബയേഴ്സിനെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പ്രൈസ് കിട്ടാത്തൊരവസ്ഥ വരാം. അതാണ് തേർഡ് ഡീമെറിറ്റ്, ഇന്ത്യൻ ഫാമേഴ്സ് മെ നോട്ട് ഗെറ്റ് ഇൻ്റർനാഷണൽ ബയേഴ്സ് ആസ് ക്വാളിറ്റി ഓഫ് അവർ ക്രോപ്സ് ഈസ് നോട്ട് ആസ് പെർ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ എത്രയാണ് ഗ്ലോബലൈസേഷൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും അഗ്രികൾച്ചർ സെക്ടറിൽ വരുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് കോൺട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ ടു നാഷണൽ എക്കോണമി. അതായത് നമ്മുടെ അഗ്രികൾച്ചർ എങ്ങനെയൊക്കെയാണ് നമ്മുടെ നാഷണൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ നാഷണൽ എക്കോണമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ടോപ്പിക്കിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് അഗ്രികൾച്ചർ ഹാസ് ബീൻ കോൺട്രിബ്യൂട്ടിങ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻ ദ GDP. നമുക്കറിയാം ഇന്ത്യയുടെ അഗ്രികൾച്ചർ നാഷണൽ ആവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ GDPയുടെ മേജർ ഷെയറും വരുന്ന അഗ്രികൾച്ചറിനാണ്. GDP എന്നൊക്കെ അറിയാൻ വിചാരിക്കുന്നു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന പ്രൊഡക്ഷൻ്റെ ഒരു അളവ് കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെൻറ്റ് സൂചിപ്പിക്കുന്ന ഒരു മെഷറാണ് GDP എന്ന് പറയുന്നത്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അപ്പോൾ ഇന്ത്യയുടെ GDPയിലെ മെയിൻ കോൺട്രിബ്യൂഷൻ കിട്ടുന്ന അഗ്രികൾച്ചറിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും
അഗ്രികൾച്ചറാണ് ജി ഡി പി ഗ്രോത്തിന് ഇന്ത്യയിലെ ഒരു മെയിൻ ഫാക്ടർ. അഗ്രികൾച്ചർ ഹാസ് ബീൻ കോൺട്രിബ്യൂട്ടിങ് വെരി സിഗ്നിഫിക്കൻ്റ്ലി ഇൻ ദ ജി ഡി പി. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ജനറൽ പോയിൻ്റാണ്, അഗ്രികൾച്ചർ പ്രൊവൈഡ്സ് ലൈവ്ലിഹുഡ് ടു മെനി പീപ്പിൾ. കാരണം നമ്മുടെ ഇന്ത്യയിലെ ഈ കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പലതരം രീതിയിൽ. അപ്പോൾ അതാണ് അതിൻ്റെ മറ്റൊരു കോൺട്രിബ്യൂഷൻ, ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന്. ഇനി തേർഡ് പോയിൻ്റാണ്, അഗ്രികൾച്ചർ പ്രൊവൈഡ്സ് റോ മെറ്റീരിയൽസ് ടു അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമുക്ക് ഒരുപാട് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഫാമർ കൃഷി ചെയ്യുന്ന ഷുഗർ കെയിൻ ആണെങ്കിൽ നമുക്കറിയാലോ ഷുഗറിൻ്റെ ഒരു അല്ലെങ്കിൽ ജാഗ്രയുടെ ഒക്കെ ഒരു മെയിൻ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഷുഗർ കെയിൻ ആണ്. അപ്പോൾ അങ്ങനെ ആ ഷുഗർ കെയിൻ ഷുഗർ ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യുന്ന ശരിക്കും ആ ഒരു ഫാമറാണ്, അല്ലെങ്കിൽ ആ ഷുഗർ കെയിൻ ഫാമിംഗ് ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഒരുപാട് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രിക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചർ പ്രൊവൈഡ്സ് റോ മെറ്റീരിയൽ ടു അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. ഇത്രയാണ് കോൺട്രിബ്യൂഷൻ അഗ്രികൾച്ചർ ടു നാഷണൽ എക്കോണമി ടോപ്പിക്കിൽ പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.